മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ദിവസമാണിത്. അലി അക്ബറിന്റെ, രാമസിംഹൻ അബൂബക്കറിന്റെ ചരിത്രം വളച്ചൊടിക്കുന്ന പുഴ മുതൽ പുഴവതേ എന്നൊരു സിനിമ ഇറങ്ങുകയാണ്. എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ, ആശംസകൾ. ചരിത്രം വളച്ചൊടിക്കുന്ന സിനിമ ആയതുകൊണ്ട് മാത്രം ഇത് എട്ട് നിലയിൽ പൊട്ടിപ്പാളിസാകാൻ വേണ്ടി ആശംസിക്കുന്നു. നന്നായി വരട്ടെ. ശരിക്കും പ്രധാനപ്പെട്ട വാർത്ത ഇതല്ല. ത്രിപുര, നാഗാലാന്റ്, മേഘാലയ മൂന്ന് സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബി ജെ പി അതിൽ നേട്ടമുണ്ടാക്കി. ത്രിപുരയിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. തിപ്രമോദ പ്രതിപക്ഷ പാർട്ടിയായി ത്രിപുരയിൽ മാറി. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ബി ജെ പിക്കെതിരെ മത്സരിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിൽ രണ്ടേ രണ്ട് ചോദ്യങ്ങളാണുള്ളത്, രണ്ടേ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, നരേന്ദ്രമോദി തന്നെ ഇനിയും പ്രധാനമന്ത്രിയായി ബി ജെ പിയുടെ സർക്കാർ ഇനിയും ഒരു അഞ്ചു വർഷം കൂടെ ഇന്ത്യ ഭരിക്കണോ? രണ്ട്, അതോ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ബി ജെ പിയെ തോൽപ്പിച്ച് മറ്റാരെങ്കിലും ആരെങ്കിലും പ്രധാനമന്ത്രിയാകണോ എന്നതാണ് ചോദ്യം. എന്റെ ഓപ്ഷൻ രണ്ടാമത്തേതാണ്. ബി ജെ പിയെ തോൽപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടണം. അതിനാൽ ഇനിയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഒന്നിച്ച് മത്സരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അടുത്തത് ഇ വി എം തട്ടിപ്പ് സംബന്ധിച്ച് മനുഷ്യർ ഉയർത്തുന്ന കുറേ സംശയങ്ങളാണ്. ഒരുപാട് ആളുകൾ എന്നോട് നിരന്തരം ഇ വി എം അട്ടിമറിയെക്കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചും വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അക്കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇ വി എം ഉപയോഗിച്ചാണ് നരേന്ദ്രമോദി ജയിക്കുന്നതെന്നും മനുഷ്യർ വോട്ട് ചെയ്തിട്ടല്ല എന്നും നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ ഇല്ലയോ? എന്റെ അഭിപ്രായം, കള്ളവോട്ടൊക്കെ പോലുള്ള കുഞ്ഞു കുഞ്ഞു തട്ടിപ്പുകൾ ഇ വി എമ്മിലും സാധ്യമായിരിക്കാം. എന്നാൽ നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയൊന്നും ഇ വി എം ഉപയോഗിച്ച് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇ വി എം ആണ് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതെങ്കിൽ ആരാണ് ഇവിടെ പശുവിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നതും ചുട്ടുകൊല്ലുന്നതും? ആരാണ്? ആരാണ് ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയും ബുൾഡോസർ കൊണ്ട് ചതിക്കുന്ന ആരാ? ആരാണ് ഇവിടെ എല്ലാ ദിവസവും വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ആരാണ്? അതൊന്നും ഇ വി എം അല്ല, മനുഷ്യരാണ് ഈ അതിക്രമങ്ങളൊക്കെ ഈ നാട്ടിൽ നടത്തുന്നത്. ആ അതിക്രമം നടത്തുന്ന വർഗീയവാദികളായ മനുഷ്യരാണ് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇ വി എം അല്ലല്ലോ നാട്ടിലിറങ്ങി അക്രമവും വിദ്വേഷവും ഒന്നും നടത്തുന്നത്. അതിനാൽ നിലവിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും നമുക്കൊക്കെ നല്ലത്. ഇ വി എം അട്ടിമറിയൊക്കെ പണിയറിയാത്ത പണിക്കാർ എപ്പോഴും പണിയായുധത്തെ കുറ്റം പറയുന്നത് പോലെയുള്ള ഒരു പരിപാടി ആയി പോകില്ലേ എന്നാണ് എന്റെ ഒരു സംശയം. പ്രതിപക്ഷ പാർട്ടികൾ നിലവിലെ സാഹചര്യമൊക്കെ നന്നായി പഠിച്ച് 2024 തെരഞ്ഞെടുപ്പിനെ ശക്തമായി ഒന്നിച്ചു നിന്ന് നേരിടട്ടെ. പക്ഷെ മമതാ ബാനർജി ആരുമായും സഖ്യത്തിനില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നലെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് വരും വർഷം കേരളത്തിലും ബി ജെ പി സർക്കാരുകളൊക്കെ ഉണ്ടാക്കുമെന്നാണ്. ഒരു സംസ്ഥാനത്ത് ഗുസ്തി, മറ്റൊരിടത്ത് ദോസ്തി എന്ന നിലപാട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന്. ഇവിടെ പരസ്പരം മത്സരിക്കുന്ന സി പി എമ്മും കോൺഗ്രസും ത്രിപുരയിൽ കൈ കോർത്തതിനെ കുറിച്ചാണ് പരാമർശം. അതുകൊണ്ട് സുവർണാവസരമാണ് അവർ ജയിക്കുന്നത്. ഡേ ഡേ, ഇത് കേരളമാണ്. ഇവിടെ ആർക്കും ഡിഗ്രി എൻ്റെ പൊളിറ്റിക്കൽ സയൻസിലൊന്നുമല്ല, ഹിസ്റ്ററിയിലും പൊളിറ്റിക്സിലും എക്കണോമിക്സിലും ഒക്കെയാണ് നമ്മുടെ ഡിഗ്രികളൊക്കെ. ബി ജെ പി താഴെ ഇറങ്ങേണ്ടത് എത്ര ആവശ്യമാണെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടിക്ക് പോലും അറിയാം. ആരാണ് നരേന്ദ്രമോദിയെന്നും അമിത്ഷാ എന്നൊക്കെ. സി പി എമ്മിനെയും കോൺഗ്രസിനെയും വെറുത്ത് ജനം ബി ജെ പിയെ കേരളത്തിൽ വിജയിപ്പിക്കുന്നതൊക്കെ ഒരു വല്ലാത്ത ഭീകര ദിവാസ്വപ്നം മാത്രമാണ് മോദിജി. ഒന്നേ പറയാനുള്ളൂ, ഒ എം കെ വി എന്ന് വെച്ചാൽ ഓടിപ്പോ മോദിജി കണ്ടം വഴി എന്ന് തന്നെ. രണ്ട് സുപ്രധാന കോടതി വിധികൾ വന്നിട്ടുണ്ട്. ഒന്ന്, അദാനി വിഷയത്തിൽ സെബിയുടെ അന്വേഷണം റിപ്പോർട്ട് 2 മാസത്തിനകം സമർപ്പിക്കണം. അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സുതാര്യത നിലനിർത്താൻ വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു. ഇനി മുതൽ ഇഷ്ടമുള്ളവരെ സുപ്രീം കോടതി സർക്കാരിന് ഇലക്ഷൻ കമ്മീഷണറായിട്ടും അംഗങ്ങളായിട്ടും ഒന്നും നിയമിക്കാൻ പറ്റില്ല. പകരം പ്രതിപക്ഷ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രകാരം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു പാനലായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നിർദ്ദേശിക്കുക. എന്നിട്ട് അത് പ്രസിഡന്റിന് കൊടുക്കും. വളരെ നല്ല തീരുമാനം, നീതി പുലരട്ടെ. അടുത്ത വാർത്ത, മുൻപൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന, എന്നാൽ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഈ നാട്ടിൽ ഇതൊക്കെയേ നടക്കൂ എന്ന് തോന്നുന്ന സങ്കടകരമായൊരു വാർത്തയാണ്. ഹാത്രസ് കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളായ 3 പേരെ കോടതി വെറുതെ വിട്ടു. ബലാത്സംഗത്തിനും കൊലപാതകത്തിനും തെളിവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ എസ് സി എസ് ടി കോടതിയുടെ വിധി. പ്രതികളിൽ ഒരാളായ സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പക്ഷെ മനഃപൂർവ്വം അല്ലാത്തൊരു നരഹത്യയ്ക്കാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ കോളനി കോടതി ഒരു ദളിത് പെൺകുട്ടിക്ക് നൽകുന്ന നീതിയാണിത്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ഥലം സന്ദർശിക്കാൻ പോയ സിദ്ദിഖാപ്പൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് കഴിഞ്ഞ ആഴ്ച
എന്ത് കുറ്റം ചെയ്തിട്ടാണ് സിദ്ദിഖാപ്പിനെ പിടിച്ച് ജയിലിലിട്ടത്? അപ്പോ കൊന്നവരെ വെറുതെ വിട്ടിരിക്കുന്നു, തെളിവില്ല. സിദ്ദിഖാപ്പിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അതീഖ് റഹ്മാനും മസൂദും റൌഫ് ഷെരീഫും ഇപ്പോഴും ജയിലിലാണ്. 2021 20 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ പ്രതികൾ ഹാത്രസിലെ കൃഷിസ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് കൊല്ലാറാക്കിയത്. ആ പെൺകുട്ടി ദില്ലിയിലെ ആശുപത്രിയിൽ കഴിയവേ മരിച്ചു പോവുകയായിരുന്നു. മൃതദേഹം ബന്ധുക്കളെ ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്ന് കത്തിച്ചു കളഞ്ഞ സംഭവമാണിത്. തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അവരത് കത്തിച്ചു കളഞ്ഞത് അല്ലെ? തെളിവില്ലാതെ പിന്നെ പ്രതികളെ എങ്ങനെയാണ് ശിക്ഷിക്കുക? അവിടെ നടന്നത് എന്തെന്നറിയാൻ മനുഷ്യർ അങ്ങോട്ട് പോയതിന് തെളിവുണ്ട്. അവർ തീവ്രവാദികളാണ്, ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടവരാണ്. മോഡിഫൈഡ് ഇന്ത്യ ഇതാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞാൽ പറഞ്ഞതിന് ഞാനും കേട്ടതിന് നിങ്ങളും ജാമ്യം കിട്ടാതെ ജയിലിൽ പോകും. അതുകൊണ്ട് ആത്മരോഷം കടിച്ചമർത്തുന്നു. അടുത്ത വാർത്ത, ഒരു യുവ ഡോക്ടർ മരിച്ചപ്പോൾ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതിയെക്കുറിച്ചാണ്. തൻസിയ മരിച്ചതിനെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ഡോക്ടറുടെ ഒരു കസിൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു. അനീഷ ബഷീർ എഴുതിയിരിക്കുന്ന ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് തൻസിയ മരിച്ചു എന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല, എന്റെ അനിയത്തിയാണ്, ഉപ്പായുടെ പെങ്ങളുടെ മോളാണ്, കൂട്ടുകാരിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവൾ രാവിലെ എഴുന്നേറ്റില്ല. മരണത്തിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത് TV ചാനലുകളിലും ഓൺലൈൻ മീഡിയകളിലുമൊക്കെ യുവ ഡോക്ടർ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ എന്ന തലക്കെട്ടിൽ അവളുടെ ഫോട്ടോ ചേർത്ത് പടച്ചുവിട്ട വാർത്തകളാണ്. ഈ ഒരു സമയത്ത് അതിന്റെ സത്യാവസ്ഥ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്തു. പല ഗ്രൂപ്പിലുമായി ന്യൂസ് ബൈറ്റും സ്ക്രീൻഷോട്ടും കൊണ്ട് ഫോൺ നിറഞ്ഞു. അതിന്റെയൊക്കെ കമന്റുകൾ അതിലും കേമമാണ്. ഈ വാർത്ത ന്യൂസ് റൂമിൽ ഇരുന്ന് വായിച്ച എന്റെ ക്ലാസ്മേറ്റ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരോടാണ്, നിങ്ങൾക്കൊന്നും ഒട്ടും മനുഷ്യത്വമില്ലേ? ഇത്രയും തരം താഴാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? കുറേ മനുഷ്യരുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആത്മാഭിമാനം ഒരൊറ്റ ന്യൂസിന്റെ റേറ്റിംഗിന് വേണ്ടി നിങ്ങൾ ഇല്ലാതാക്കി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് നേടുന്നു? മാന്യതയുള്ള വല്ല തൊഴിലും എടുത്ത് ജീവിച്ചുകൂടെ എന്നാണ് മാധ്യമ പ്രവർത്തകരോട് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. മലബാർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനിയായിരുന്ന കണിയാമ്പറ്റ സ്വദേശിനിയായ താൻസിയ അസുഖം വന്ന് മരിച്ച നിലയിൽ കൂട്ടുകാരിയുടെ ഫ്ളാറ്റിൽ കണ്ടെത്തി. രാവിലേക്ക് സുഹൃത്ത് എന്ന തലക്കെട്ട് എഴുതുക വഴി മാധ്യമങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കി. നാട്ടുകാർ മുഴുവൻ ആ വാർത്തയുടെ താഴെ അശ്ലീല കമന്റ് ഇട്ടു എന്നതാണ് വീട്ടുകാരുടെ പരാതി. എല്ലാ വാർത്തയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഇതിലും വലിയ അത്ഭുതമില്ല. ആളുകൾ ഇങ്ങനെയൊക്കെ സ്പോട്ടിൽ രൂക്ഷമായി പ്രതികരിച്ചാൽ ഇതിനൊക്കെ അറുതി ഉണ്ടാകും, ഒരു സംശയവുമില്ല. അനീഷ ബഷീർ ആ കുറിപ്പെഴുതിയത് കൊണ്ട് വളരെ നന്നായി. താൻസിയുടെ വീട്ടുകാർക്ക് സമാധാനം കിട്ടട്ടെ. ആദരാഞ്ജലി. തോന്നിയാസം ചോദിച്ചു ചോദിച്ച് ആളുകളുടെ വായിലേക്ക് മൈക്ക് കുത്തിത്തിരുക്കുന്ന ഒരു യൂട്യൂബർ മോട്ടോക്കാരും തമ്മിലുണ്ടായ ഒരു അടിപിടിയും വാക്തർക്കവും ഒക്കെ കുറച്ച് ദിവസമായിട്ട് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ് ആ അടിപിടി. അതിനൊരു അവസാനമുണ്ടാവണമെങ്കിൽ നാട്ടുകാർ കൈവെക്കേണ്ടി വരുമെന്നാണ് തോന്നി. ഇന്നലെയും ബഹളമുണ്ടായി. ഇറച്ചി വേദനയാകുന്നതിലും വലിയ തിരിച്ചറിവ് വേറെ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ആലുവ മെട്രോ സ്റ്റേഷനിലെത്തിയ വനിതാ യൂട്യൂബർ ഇന്നലെയും യാത്രക്കാരോട് ദ്വയാർത്ഥ ചോദ്യങ്ങൾ ചോദിച്ചു. ഇവരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയെ നിർബന്ധിച്ച് തടഞ്ഞു നിർത്തിയതോടെ ഓട്ടോക്കാർ പ്രശ്നത്തിൽ ഇടപെടുന്നു. ഇതോടെ യൂട്യൂബറുടെ കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്തുക്കൾ ഓട്ടോക്കാരെ മർദ്ദിക്കുന്നു. എങ്ങോട്ടെങ്കിലും നിങ്ങൾ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വന്നിട്ട് മുന്നിൽ കയറി കയറ്റുന്നതെന്ത്, പിന്നിൽ കയറ്റുന്നതെന്ത്, ആണുങ്ങളുടേത് ചെറുതെന്ത്, പെണ്ണുങ്ങളുടേത് വലുതെന്ത് എന്നൊക്കെ അശ്ലീല ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? കമന്റ് ഇടൂ. എല്ലാവർക്കും വായിച്ച് ചിരിക്കാലോ. എന്റെ പ്രതികരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം, ഉറപ്പായിട്ടും ആ മൈക്ക് വാങ്ങി നിലത്ത് കുത്തി ഒടിച്ച് കളഞ്ഞ് ചവിട്ടി തേച്ചിട്ട് ചോദിച്ചവന്റെ മുഖം പിടിച്ച് ടാറിട്ട റോട്ടിൽ ഉരയ്ക്കുന്നതിൽ കുറഞ്ഞ ഒന്നും ഞാൻ ചെയ്യാൻ സാധ്യതയില്ല. ഈ പെർവേർട്ടുകളുടെ തോന്നിയാസത്തിനെതിരെ പ്രതികരിക്കുന്ന ഓട്ടോക്കാർക്ക് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങൾ. ആലുവ മെട്രോ സ്റ്റേഷനിലെ ഓട്ടോക്കാരെ. അപ്പൊ നമുക്ക് ബാക്കി വാർത്തകളുമായിട്ട് നാളെ കാണാം.